ബദരീങ്ങൾ ജയിച്ചതവരുടെ ആയുധം കൊണ്ടല്ല, ബദരീങ്ങൾ ജയിച്ചതവരുടെ അംഗബലം കൊണ്ടല്ല, ബദരീങ്ങൾ ജയിച്ചതവരുടെ ഈമാൻ കൊണ്ടാണ്. അതല്ലേ ഖുർആൻ പറഞ്ഞത്, ലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅന്തും അദില്ലാ. അല്ലാഹു തആല നിങ്ങളെ ബദറിൽ സഹായിച്ചു, വഅന്തും അദില്ലാ. നിങ്ങൾ ന്യൂനാൽ ന്യൂനപക്ഷമായിരുന്നു, അംഗബലമില്ല, ആയുധബലമില്ല. അവിടെ നിങ്ങളെ അല്ലാഹ് സഹായിച്ചത് ബിബദിരിൻ, ബദറുൽ കമാലായ റസൂലുള്ളാഹിനെ കൊണ്ടാണ്. കാരണം അന്ന് സ്വഹാബത്തിന്റെ മുദ്രാവാക്യം എന്താണ്? ലൈസ ലന ഇല്ലാ ഇലൈക ഫിറാറുന വലൈസ ഫിറാറു നാസി ഇല്ലാ ഇലർ റസൂലി. ليس فرار الناس الا الى الرسل. ഞങ്ങളെ തങ്ങളുടെ അടുക്കിലേക്കല്ലാതെ എവിടേക്ക് ഓടി വരാനാണ് നബിയേ? അപ്പോൾ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് വേണ്ടത് തറകളഞ്ഞ ഈമാനാണ്. ഈമാനിൽ അഡ്ജസ്റ്റ്മെന്റ് വന്നാൽ ആ സംഘടനയ്ക്ക് ബറക്കത്തില്ല. ഹബീബായ നബിതങ്ങളെ കുറിച്ച് എങ്ങനെയും വിശ്വസിക്കാമെന്ന് പറഞ്ഞാൽ ആ സംഘത്തിന് ബറക്കത്തില്ല. തറാവീഹ് എങ്ങനെയാകാമെന്ന് പറഞ്ഞാൽ ആ സംഘടനയ്ക്ക് ബറക്കത്തില്ല. കാരണം നമ്മുടെ ഏറ്റവും വലിയത് അൽ ഈമാനു ബില്ലാഹ്. ഇനി ഒന്നുകൂടി ഞാൻ പറയട്ടെ, ഹുനൈന യുദ്ധത്തിൽ സ്വഹാബത്തിന്റെ അംഗബലം കൂടുതലാണ്, ആയുധബലം കൂടുതലാണ്. സ്വഹാബത്തിനൊന്ന് തോന്നിപ്പോയി, ഇന്ന് നമ്മൾ എന്തായാലും ജയിക്കും, കാരണം നമ്മളാണ് എണ്ണം കൂടുതൽ. സ്വഹാബത്തിനൊരു തോന്നല്, ബദർ യുദ്ധത്തിൽ പോകുമ്പോ അവർക്ക് തോന്നലുണ്ടാ നമ്മളിൽ ഒന്നുമില്ല, മുത്തനബി നിങ്ങളെ ഉള്ളൂ എന്നാ. അന്നാണ് ബദറിലുള്ള അവർക്കുള്ള വിശ്വാസം, അതിലല്ല ജയിപ്പിച്ചു. ഹുനൈനി യുദ്ധത്തിന് പോകുമ്പ അവരെയുള്ള വിശ്വാസം തരക്കേടില്ല, നമ്മളാണ് കൂടുതൽ എന്നാ. ഇറങ്ങിയതേ ഉള്ളൂ ചിന്ന ഭിന്നമായി പോയി സ്വഹാബത്ത്, ചിന്ന ഭിന്നമായി പോയി സ്വഹാബത്ത്. അവസാന റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഓടി വന്ന് തങ്ങളെ പഴച്ചുപോയി, പാളിപ്പോയി. തങ്ങൾ മുന്നിൽ നിന്നാൽ ഞങ്ങൾ പിന്നിൽ കൂടിക്കോളാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതാക എടുത്തു, എന്നിട്ട് പറഞ്ഞു, ആരോടോ എന്നെ നേരിടാൻ, ഞാൻ സത്യപ്രവാചകനാണ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മോനാണ്. ഈ സംഭവം ഖുർആൻ പറയുകയാണ്, لقد نصركم الله في مواطن كثيرة ويوم حنين. ഒരുപാട് സ്ഥലത്ത് നിങ്ങളെ സഹായിച്ചില്ലേ? ഹുനൈനിലെ സഹായം എങ്ങനെയുണ്ടായിരുന്നു? അവിടെ സ്വഹാബത്തിനൊരു ചിന്ത വന്നുപോയി, ഞങ്ങൾ ഇന്ന് ജയിച്ചു പോകും എന്ന്. അപ്പൊ അവിടെ അല്ലാഹു ഒരു നിയന്ത്രണം കൊടുത്തു. ബദറിന്റെ അന്നോ മുത്തനബി തങ്ങളെ എന്ന് പറഞ്ഞു പോയവരവർ. അതാണ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത്, ലൈസ ലന ഇല്ലാ ഇലൈക ഫിറാറുന. അതാണ് സഅദ് ഇബ്നു മുആദ് തങ്ങൾ പറയുന്നത്, കടലിൽ ചാടാൻ തങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ചാടും, തങ്ങൾ പറഞ്ഞാൽ കടലിൽ ചാടാൻ ഞങ്ങൾ റെഡിയാണ്. ഇതായിരുന്നു ബദറിന്റെ സഹായം. ഹുനൈനിന്റെ ചരിത്രം ഇങ്ങനെയാണ്. അതുകൊണ്ട് ഈ നാട്ടിലുള്ള എന്റെ നല്ലവരായ ചെറുപ്പക്കാരോട് പറയട്ടെ, അല്ലാഹുവിന്റെ ദീനിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ചെറുപ്പക്കാർ ഇവിടെയുണ്ട്. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി നിങ്ങളെല്ലാം പ്രവർത്തിക്കണം. പക്ഷേ അല്ലാഹുവിനെ ആക്ഷേപിക്കുന്നവരുടെ കൂടെ ചങ്ങാത്തമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ ആക്ഷേപിക്കുന്നവരോട് ചങ്ങാത്തമില്ല. നമ്മുടെ കയ്യിലുള്ള ഇസ്ലാം നാല് മദ്ഹബിന്റെ ഇമാമുകൾ കയ്യിലേക്ക് കൈമാറി തന്ന ഇസ്ലാമാണ്, അഖീദയുടെ ഇമാമുകൾ കൈമാറി തന്ന ഇസ്ലാമാണ്, നബവി ഇമാമതങ്ങൾ കൈമാറി തന്ന ഇസ്ലാമാണ്, റാഫി ഇമാമതങ്ങൾ കൈമാറി തന്ന ഇസ്ലാമാണ്. അല്ലാതെ നമ്മൾ ഉണ്ടാക്കിയ ഇസ്ലാമല്ല.